പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഐ എസ് എല്ലിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. വിഖ്യാതമായ ഡ്യൂറൻ കപ്പിൻ്റെ 130-ാം പതിപ്പിൽ പങ്കെടുക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 5 മുതൽ ഒക്ടോബർ 3 വരെ കൊൽക്കത്തയിൽ വെച്ചാണ് ഡ്യൂറൻ കപ്പ് നടക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും പയക്കമേറിയ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇതാദ്യമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നത്. ഈ വർഷത്തെ ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് KBFCയുടെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ച് പറഞ്ഞു. പ്രീ സീസണിന്റെ ഭാഗമായി കളികൾ വളരെ പ്രധാനമായതിനാൽ മികച്ച മത്സരങ്ങൾ പ്രതീക്ഷിക്കുന്നു. താരങ്ങൾ മത്സരങ്ങൾ ഇഷ്ടപ്പെടുന്നതിനാൽ ടൂർണമെന്റിന്റെ ഫോർമാറ്റ് അവർക്ക് ഒരു അധിക പ്രചോദനമാകുമെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ച് പറയുന്നു. മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അർജന്റീനിയൻ താരമായ ജോർജ് പെരേര ഡേസ് വരുമെന്ന റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറഞ്ഞു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. എന്നാൽ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മാർക്കസ് മുർഗ്ലോയാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവിട്ടത്. അർജന്റീനിയൻ താരമായ ജോർജ് പെരേര ഡേസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ നിലവിൽ അദ്ദേഹം കളിക്കുന്ന ക്ലബ്ബ് താരത്തെ റിലീസ് ചെയ്തിട്ടില്ല എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു. എന്നിരുന്നാലും താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് മാർക്കസ് മുർഗ്ലോയുടെ ഈ ഒരു ട്വീറ്റിൽ പറയുന്നത്. വരുന്ന സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 3-ാമത്തെ വിദേശ താരമായി ജോർജ് പെരേര ഡേസ് എന്ന ഈ ഒരു താരം വരുമോ എന്നത് കണ്ടറിയാം. ഇനിയുള്ളത് ബംഗളൂരു FCയുമായി ബന്ധപ്പെട്ടതാണ്. AFC കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ബംഗളൂരു FCക്ക് വൻ വിജയം. കഴിഞ്ഞ ദിവസം മാസിയെ നേരിട്ട ബംഗളൂരു FC 6-2 എന്ന സ്കോറിനാണ് അവർക്കെതിരെ വിജയം നേടിയത്. ബംഗളൂരു FCക്ക് വേണ്ടി മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ തന്നെ ഉദാണ്ട സിംഗ് ഗോൾ നേടി. ബംഗളൂരു FCക്ക് വേണ്ടി വിദ്യാസാഗർ സിംഗ് 2 ഗോളുകൾ നേടി. ഇന്നലെ വലിയ വിജയം നേടിയെങ്കിലും ബംഗളൂരു FCയുടെ പ്ലേഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചിരുന്നു. 3 മത്സരത്തിൽ നിന്ന് 4 പോയിന്റാണ് ബംഗളൂരു FC ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. ISLലെ മറ്റൊരു ക്ലബ്ബായ ATK മോഹൻബഗാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.